ഫേസ്ബുക്കിലൂടെ വരുന്ന ഓരോ വ്യക്തികളുടെ വ്യക്തിപരമായ പോസ്റ്റുകൾ പല വിധത്തിൽ ചിന്തിപ്പിക്കുന്നതാണ്. അത്തരത്തിൽ പല പോസ്റ്റുകളും നമ്മൾ കാണാറുണ്ട്. എന്നാൽ അതിൽ ചിലത് മറ്റുള്ളവരിൽ എത്തിച്ച് വലിയൊരു സന്ദേശം അതിലൂടെ നൽകുന്നു എന്ന് തോന്നിപ്പോകുന്ന ചിലതുമുണ്ട്. അത്തരത്തിൽ അമ്മയുടെ വിവാഹമായിരുന്നു അത് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഒരു മകന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഏറെ പേർ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കൊല്ലം സ്വദേശിയായ ഗോകുൽ ശ്രീധർ ആണ് ഈ പോസ്റ്റ് ഇട്ടത്. വിവാഹമോചനത്തിന് ശേഷം ഒരു രണ്ടാം വിവാഹം അംഗീകരിക്കാൻ മടിക്കുന്ന സമൂഹത്തിന് മുന്നിലാണ് ഒരു മലയാളി യുവാവ് ഈ കുറിപ്പിട്ടത്. മണിക്കൂറുകൾക്കുള്ളിൽ അത് വൈറലായി കമ്മന്റുകൾ കൊണ്ട് നിറഞ്ഞു. ഇന്നത്തെ കാലത്ത് ഒരു സ്ത്രീ രണ്ടാം വിവാഹം കഴിക്കുമ്പോൾ സമൂഹത്തിൽ നേരിടുന്നത് നിരവധി വിമർശനങ്ങളും കുത്തുവാക്കുകളുമാണ്. ഒരാളുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് എത്തി നോക്കുന്ന പൊതുവെയുള്ള മലയാളികളുടെ ശീലം. മറ്റുള്ളവരുടെ ജീവിതത്തിൽ നിനക്കെന്ത് കാര്യമെന്ന് ചിന്തിച്ച് ഒരുപാട് മാറേണ്ടിയിരിക്കുന്നു നമ്മുടെ ഈ സമൂഹം. ഫേസ്ബുക്ക് കുറിപ്പിൽ തനിക്ക് ജന്മം നൽകിയ അമ്മ അതും അച്ഛന്റെ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങി സഹിക്കാൻ വയ്യാതെ ഒടുവിൽ മകന്റെ കൈപിടിച്ച് വീട് വിട്ടിറങ്ങിയതും മകൻ കുറിക്കുന്നുണ്ട്. അമ്മയുടെ വിവാഹമായിരുന്നു അത് രഹസ്യമാക്കി വെക്കേണ്ട ആവശ്യമില്ല. വിവാഹ മംഗളങ്ങൾ ആശംസിച്ചാണ് കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്, ഇങ്ങനെ ഒരു കുറിപ്പ് വേണോ എന്ന് ഒരുപാട് ആലോചിച്ചതാണ്. രണ്ടാം വിവാഹം ഇപ്പോഴും അംഗീകരിക്കാൻ പറ്റാത്ത ആളുകളുള്ള കാലമാണ്. സംശയത്തിന്റെയും പുച്ഛത്തിന്റെയും വെറുപ്പിന്റെയും കണ്ണുകൾ കൊണ്ട് ആരും ഇങ്ങോട്ട് നോക്കരുത്. അങ്ങനെ നോക്കിയാൽ തന്നെ ഇവിടെ ആരും ചൂളിപ്പോകില്ല. ജീവിതം മുഴുവൻ എനിക്ക് വേണ്ടി മാറ്റിവെച്ച ഒരു സ്ത്രീ ദുരന്തമായ ദാമ്പത്യത്തിൽ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. അടികൊണ്ട് നെറ്റിയിൽ നിന്ന് ചോരയൊലിക്കുമ്പോൾ താൻ ചോദിച്ചിട്ടുണ്ട്, എന്തിനിങ്ങനെ സഹിക്കുന്നുവെന്ന്. അന്നമ്മ പറഞ്ഞത് ഓർമ്മയുണ്ട്, നിനക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്, ഇനിയും സഹിക്കുമെന്ന്. അന്ന് ആ വീട്ടിൽ നിന്ന് അമ്മയുടെ കൈപിടിച്ചിറങ്ങിയപ്പോൾ ഞാൻ തീരുമാനമെടുത്തതാണ് ഈ നിമിഷത്തെക്കുറിച്ച്. ഇത് നടത്തുമെന്നും യൗവനം മുഴുവൻ എനിക്കായി മാറ്റിവെച്ച എന്റെ അമ്മയ്ക്ക് ഒരുപാട് സ്വപ്നങ്ങളും ഉയരങ്ങളും കീഴടക്കാനുണ്ട്. കൂടുതലൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇങ്ങനെ ഒരു കാര്യം നടന്നത് രഹസ്യമായി വെക്കേണ്ട ആവശ്യമില്ല എന്ന് തോന്നി. ഇങ്ങനെയാണ് കുറിപ്പ് അവസാനിക്കുന്നത്. എന്തായാലും ഫേസ്ബുക്കിൽ ഈ പോസ്റ്റ് നിരവധി പേരാണ് ഏറ്റെടുത്തിരിക്കുന്നത്.